गुड मॉर्निंग स्टूडेंट्स इन या टॉपिक इंफॉर्मेशन टेक्नोलॉजी एंड कम्युनिकेशन टेक्नोलॉजी नमक नाम और डिजिटल काल घटना कटना ना डेली लाइफ ओर इवेंट ओर आक्टिविटीस इंफॉर्मेशन टेक्नोलॉजी अब कम्युनिकेशन टेक्नोलॉजी बेसलोक सो इंफॉर्मेशन टेक्नोलॉजी एंड कम्युनिकेशन टेक्नोलॉजी इट इज द इंटीग्रल पार्ट ऑफ मॉडर्न सोसाइटी इन नम्मुडे सोसाइटी ओर इंडिविजुअल्स अब ओर ऑर्गनाइजेशन्स लार्ज डाटा हैंडल अगर इन समय टाइम नमक एल डाटा नाम हैंडल डाटा एम इट्स ए फैक्ट फैक्ट इवेंट एक्टिविटीस ट्रांसैक्शन्स अलग एंत वे अटलीस्ट नामे शेयर ओके अदाणे डाटा ई काटा नाम प्रोसेमें प्रोसस्ड डाटा दैट इज इंफॉर्मेशन नाम प्रोसेस कटना डाटा आना इंफॉर्मेशन अदुकोंड तन्ने नम्मुडे वर्ल्ड एंत डिसिशन्स डाटास अब इंफॉर्मेशन नमुक और डिसीशन पटी सो द इंफॉर्मेशन इज द की फोर्स ऑफ द वर्ल्ड टुडे मेन यूसेज ऑफ इंफॉर्मेशन दैट इज कम्युनिकेटेड टू पीपल और इंफॉर्मेशन मेन यूसेज अब इंडिविजुअल्स अलग ऑर्गनाइजेशन्स कम्युनिकेशन प्रोवाइड आईसीटी यूस अब इंफॉर्मेशन टेक्नोलॉजी एंड कम्युनिकेशन टेक्नोलॉजी यूस नमुक एंत प्रोडक्ट आयुम एंत सर्विसेस आयुम नमक और डिजिटल फॉर्म कन्वर्ट डेफिनेशन यूनेस्को हैज डिफाइंड ICT as forms of technology that are used to transmit, process, store, create, display, share, or exchange information by electronic means. UNESCO ICT ne kurichu define cheyyunnundu. Adoru technology aanu. Aa technology use cheedittu information oru electronic means like convert cheyyananu ICT use cheyyunnathu. ആ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണതായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും സ്റ്റോർ ചെയ്യണതായിരിക്കും അതുപോലെ തന്നെ ക്രിയേറ്റ് ഡിസ്പ്ലേ ഷെയർ ഓർ എക്സ്ചേഞ്ച് ചെയ്യണതായിരിക്കും ആ കിട്ടുന്ന ഇൻഫർമേഷനെ ഒരു ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ICT എന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഇറ്റ് യൂസ് മോഡേൺ ലൈക്ക് സെല്ലുലാർ ഫോൺസ് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സാറ്റലൈറ്റ് സിസ്റ്റംസ് ഈ ICT പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് സെല്ലുലാർ ഫോൺസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതുപോലെ തന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സാറ്റലൈറ്റ് സിസ്റ്റംസ് ഇതിലൂടെയൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ ഇലക്ട്രോണിക് ഫോംസ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ICT കവേഴ്സ് എനി പ്രൊഡക്റ്റ് that will store, retrieve, manipulate, transmit or receive information electronically in a digital form. For example, personal computer, digital TV, email, robots. ICT ഏത് പ്രൊഡക്റ്റിനെയും നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക്കലി അതൊരു ഡിജിറ്റൽ ഫോമാക്കി മാറ്റാൻ പറ്റും അതിന് എക്സാമ്പിൾസ് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ TV ഇമെയിൽ അതുപോലെ തന്നെ റോബോട്ട്സ് ഇപ്പോൾ ഇമെയിൽ ആയാലും നമുക്ക് എന്തെങ്കിലും ഫയൽസോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡാറ്റാസോ നമുക്കത് സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ നമ്മളെന്താ അത് അപ്ലോഡ് ചെയ്തിട്ട് മെയിൽ ചെയ്യും ഓക്കെ നെക്സ്റ്റ് പോയിൻ്റ് പറയണത് ICT ഈസ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കോമ്പണൻസ് ദാറ്റ് അനബിൾ മോഡേൺ കമ്പ്യൂട്ടിംഗ് മോഡേൺ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ ഒരു കോമ്പണൻസ് ആണ് എന്ത് ICT നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ICT ICT ഇൻ ബിസിനസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ത്രൂ ഇൻ്റർനെറ്റ്
ദാറ്റ് ഈസ് ഇ കോമേഴ്സ്. ഇന്ന് ഇൻ്റർനെറ്റ് വഴിയാണ് ബിസിനസ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത്. അതായത് പ്രൊഡക്റ്റ് ആയാലും സർവീസസ് ആയാലും നമ്മൾ വാങ്ങുകയും വിൽക്കുകയും എല്ലാതും ചെയ്യണമെന്താ ഇൻ്റർനെറ്റ് വഴി. അങ്ങനെയുള്ള കൺസെപ്റ്റാണ് എന്ത് പറയണത്, ഇ കോമേഴ്സ്. ഐ സി ടി ഫെസിലിറ്റേറ്റ് മാർക്കറ്റിംഗ്, കസ്റ്റമർ വിസിറ്റ്, പ്രൊഡക്റ്റ് ബ്രൗസിംഗ്, ഷോപ്പിംഗ്, ബാസ്ക്കറ്റ് ചെക്കൗട്ട്, റിസിപ്റ്റ് ആൻഡ് പ്രോസസ് ഓർഡർ. ഐ സി ടി കുറേ ബെനഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ബിസിനസ് കേസിൽ. ഒന്ന് മാർക്കറ്റിംഗ്, അതായത് ഇൻ്റർനെറ്റ് വഴി മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഓരോ വെബ്സൈറ്റും, ആ വെബ്സൈറ്റിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുമ്പോൾ എന്താ അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് അവിടെ ചെയ്യണത്. പിന്നെ കസ്റ്റമർ വിസിറ്റ്, ഇപ്പോൾ കസ്റ്റമറിനത് വിസിറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യിച്ച വിസിറ്റ് ചെയ്തു, നമുക്ക് അതിൽ എന്ത് വേണമെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ പ്രൊഡക്റ്റ് ബ്രൗസിങ്, പ്രൊഡക്റ്റ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താ, പല പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും ഒരു കമ്പനിയിൽ, ആ പ്രൊഡക്റ്റ് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഷോപ്പിംഗ്, ബാസ്ക്കറ്റ് ചെക്കൗട്ട്, റെസിപ്റ്റ് ആൻഡ് പ്രോസസ് ഓർഡർ. അതായത് നമുക്ക് ജസ്റ്റ് എല്ലാതും ഇൻ്റർനെറ്റ് വഴി തന്നെ എല്ലാം ഷോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെയാണ് എന്ത് ഐ സി ടി ബിസിനസ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യണ ബെനഫിറ്റ്സുകൾ. ഐ സി ടി ഇൻ ഫിനാൻഷ്യൽ സർവീസസ്. ഇന്ന് ബാങ്കിങ് സെക്ഷനിൽ എല്ലാ ട്രാൻസാക്ഷൻസ് എന്താ ഓൺലൈൻ സർവീസസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ എന്താ, ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണതൊക്കെ എന്താ ഓൺലൈൻ വഴിയാണ്. ഇതിന് നമുക്ക് നെറ്റ്വർക്കിംഗ് ഓഫ് ബാങ്ക്സ് എന്ന് പറയാം. പിന്നെ ഐ സി ടി ഫിനാൻഷ്യൽ സെക്ഷനിൽ കുറേ കൺസെപ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണെന്ത് ഐ സി ടി ഫെസിലിറ്റേറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് റിലേറ്റഡ് സർവീസസ്. ഇപ്പോൾ സാധാരണ ബാങ്കിങ് ട്രാൻസാക്ഷനിൽ നടക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സർവീസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ ഐ സി ടി യൂസ് ചെയ്തിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ സി ടി ഇൻ എൻ്റർടൈൻമെൻറ്റ്. ഇൻ്റർനെറ്റ് ഈസ് മേജർ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഒരു മേജർ ആയിട്ടുള്ള ഒരു സോഴ്സാണ്. ഇൻ്റർനെറ്റ് ഈസ് എ ഹബ് ഓഫ് മൂവീസ്, ഗെയിംസ്, ബുക്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഇൻ്റർനെറ്റിൽ മൂവീസ്, അതുപോലെ തന്നെ ഗെയിംസ്, ബുക്സ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇതൊക്കെ നമുക്കെന്താ അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് എന്ത് ഇൻ്റർനെറ്റ്. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിൽ എന്താ വീഡിയോസ് വ്യൂ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ആയി മാറിയിരിക്കുന്നു. അതായത് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ഡീറ്റെയിൽസ് ആയാലും എന്ത് വീഡിയോസ് ആയാലും അതെന്താ അത് ഇൻ്റർനെറ്റിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ട്രഡീഷണലായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ടെലിവിഷനിലായിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടെലിവിഷൻ കാണുന്ന കൺസെപ്റ്റ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ടെലിവിഷനിലുള്ള എല്ലാ വീഡിയോസും എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഇൻ്റർനെറ്റിൽ വ്യൂ ചെയ്യാൻ പറ്റും. അത് അപ്പോൾ തന്നെ അതിൽ അപ്ലോഡഡ് ആയിരിക്കും. ഓക്കെ. അത് നമുക്ക് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയാം. ഐ സി ടി ഇൻ പബ്ലിക് സർവീസ്. ഫസ്റ്റ് പോയിൻ്റ് ഇ ഗവർണൻസ്. ഇ ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഗവർണൻസ് ഓർ ഡിജിറ്റൽ ഗവർണൻസ്. അതായത് ഐ സി ടി ടൂൾസ് യൂസ് ചെയ്തിട്ട്, ഐ സി ടി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ്റിനെ ബെറ്റർ ഗവൺമെൻറ് ആക്കുക, അതിനെയാണ് എന്ത് പറയണത് ഈ ഗവർണൻസ് എന്ന് പറയണത്. ഓക്കെ. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ ഐ സി ടി ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ബെറ്റർ ആക്കുമ്പോൾ എന്തായിരിക്കും, ആ ഗവൺമെൻറ്റിന് കീഴിലുള്ള എല്ലാ ബിസിനസ്സും ഡെവലപ്മെൻറ്റും എത്ര പ്രോഗ്രസ്സിൽ എത്താൻ പറ്റും അത്രത്തോളം എത്താൻ പറ്റും. ഓക്കെ. ഒരു എക്സാമ്പിൾ വല്ലതാണ് എൽ പി ജി സിലിണ്ടർ. ഇപ്പോൾ എൽ പി ജിയുടെ
വെബ്സൈറ്റ് എടുത്തിട്ട് ഓൺലൈനിലായിട്ട് ഇപ്പോൾ എൽ പി ജി നമ്മൾ ബുക്ക് ചെയ്യുന്നു. ആ സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിൽ ഓൺലൈനായിട്ട് സപ്ലയർ ഉണ്ടായിരിക്കും, ആൾ വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യും, എന്നിട്ട് എന്താ അതിൻ്റെ പേയ്മെൻറ്റും അതുകൂടെ ചെയ്യും. ഇങ്ങനെ ഗവൺമെൻറ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറേ വെബ്സൈറ്റുകളുണ്ടായിരിക്കും. ആ വെബ്സൈറ്റ് വഴി പബ്ലിക്കും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് എന്ത് ഐ സി ടി ഇൻ പബ്ലിക് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ സി ടി പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ കോൺവെർസേഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് ഗവൺമെൻറ്. ഐ സി ടി ഇൻ പബ്ലിക് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, പബ്ലിക്കും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഐ സി ടി ഇൻ പബ്ലിക് സർവീസ് കൊണ്ട് സ്പെസിഫൈ ചെയ്യണത്. ഐ സി ടി ഇൻ എഡ്യൂക്കേഷൻ, ഫസ്റ്റ് പോയിൻ്റ്, എഡ്യൂക്കേഷൻ ഈസ് മേജർ സെക്ടർ. ഐ സി ടിയുടെ കുറേ ടൂൾസ് എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ നമ്മുടെ ഐ സി ടിയുടെ ഒരു മേജർ ആയിട്ടുള്ള സെക്ടറാണ്. കുറേ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ കുറേ കൺസെപ്റ്റുകളും എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഐ സി ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ്, ഐ സി ടി പ്രൊവൈഡ് ബെറ്റർ ടെക്നിക്സ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെത്തേഡ്. ഐ സി ടി കുറേ ടെക്നിക്സുകൾ ടീച്ചിങ്ങിൻ്റെ കേസിലായാലും അതുപോലെ തന്നെ ലേണിംഗ് കേസിലായാലും കുറേ ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പി ഡി എഫ്, പി പി ടി, അങ്ങനെ കുറേ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടാവില്ല, അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. റോൾ ഓഫ് ഐ സി ടി ഇൻ ബിസിനസ്. ഗ്ലോബൽ റീച്ച്. ഗ്ലോബൽ റീച്ച് എന്നുദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിനെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ബിസിനസ്സിനെ എത്രത്തോളം വലുതാക്കാം അത്രത്തോളം നമുക്ക് വലുതാക്കാൻ പറ്റും. അതായത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്കതിനെ എത്തിക്കാൻ പറ്റും. അതായത് അതിനൊരു എക്സാമ്പിളാണ് നമ്മളെന്താ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് എന്താ, ഇൻ്റർനെറ്റിൽ പല വെബ്സൈറ്റുകളും നമുക്ക് ഉണ്ടാക്കാൻ അറിയാലോ. ഓക്കെ, ആ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ഏതാണോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസ്, അതിൽ നമുക്ക് എത്രത്തോളം അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, അപ്പോൾ കസ്റ്റമേഴ്സ് അതെല്ലാം വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് എന്താ ആ ബിസിനസ് അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്താൻ പറ്റും. അതാണ് ഗ്ലോബൽ റീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി. ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ കാഡ്, വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റ്, ഇ ആർ പി, ദാറ്റ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ബിസിനസ്. അതായത് കുറേ ടെക്നോളജിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. കാഡ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് എയ്ഡഡ് ഡിസൈൻ, പിന്നെ വേർഡ് പ്രോസസ്സിങ്, എം എസ് വേർഡ്, സ്പ്രെഡ്ഷീറ്റ്, എം എസ് എക്സൽ, ഇ ആർ പി, അങ്ങനെ കുറേ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ്. ഫസ്റ്റ് പോയിൻ്റ്, ബിസിനസ് കോർപ്പറേഷൻസ് മാക്സിമൈസ് ദെയർ കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ് ബൈ യൂസിങ് ഐ ടി ടൂൾസ്. ബിസിനസ് കോർപ്പറേഷൻസ് ഈ ഐ ടി ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് അവരുടെ കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജസ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഡെൽ ഇൻക്, ഈ ഡെൽ ഇൻക് അവരുടെ ബിസിനസ് ഇതെല്ലാം ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സൊക്കെ സെയിൽ ചെയ്യണത് അത് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ അവരുടെ പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കാനും അവർക്ക് സാധിക്കും. മോണിറ്ററിംഗ്. ഐ ടി ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിംഗ് ഏരിയസ് ഓഫ് കമ്പനി ദാറ്റ് ആർ നോട്ട് യൂട്ടിലൈസിങ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി. ഐ ടി ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു കമ്പനീനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഡെൽ കമ്പനി തന്നെ എടുത്ത് നോക്കിയാൽ കാണാം, അവർ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം വിറ്റഴിച്ചു അതുപോലെ തന്നെ എത്ര സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്താ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇ കൊമേഴ്സ്. ഇറ്റ് ഈസ് ബയ്യിങ് ആൻഡ് സെല്ലിങ് സർവീസസ് ആൻഡ് ഗുഡ്സ് ഓവർ ദ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റ് വഴി നമ്മൾ സർവീസസും ഗുഡ്സും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, അതാണ് ഇ കൊമേഴ്സ്.
ഇറ്റ് റെഡ്യൂസ് കോസ്റ്റ് ഇൻ ഏരിയസ് ലൈക്ക് ലേബർ ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ ടെലിഫോണിങ് മെയിൽ പ്രിപ്പറേഷൻ അതായത് ഇത് ഇ കോമേഴ്സ് വഴി നമുക്ക് കുറേ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ലേബർ കോസ്റ്റ് ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ ടെലിഫോണിങ് മെയിൽ പ്രിപ്പറേഷൻ ടെലികോൺഫറൻസിങ് ഇറ്റ് അലോ ഹൈ സ്പീഡ് ഡാറ്റ കണക്ഷൻസ് ഐ സി ടി ബേസിൽ ടെലികോൺഫറൻസിങ് യൂസ് ചെയ്തിട്ട് ഹൈ സ്പീഡ് ഡാറ്റ കണക്ഷൻസ് അലോ ചെയ്യുന്നു വെർച്വൽ മീറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ടെലികോൺഫറൻസിൻ്റെ മെയിൻ യൂസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർച്വൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ് വെർച്വൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കുറേ അഡ്വാൻറ്റേജ് ആണ് അതായത് പല കൺട്രികൾ തമ്മിലുള്ള മീറ്റിംഗ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവരുടെ ട്രാവലിംഗ് കോസ്റ്റ് അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ടെലികോൺഫറൻസിങ് ക്യാൻ സേവ് സബ്സ്റ്റൻഷ്യൽ എമൗണ്ട് ഓഫ് മണി നമുക്കറിയാം എന്താ ടെലികോൺഫറൻസിങ് വഴി മണി സേവ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ഐ സി ടി ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു ബിസിനസ്സിൽ മൂന്ന് ഇൻഡിവിജ്വൽസ് ആണ് ഒന്ന് എംപ്ലോയീസ് സപ്ലയേഴ്സ് കസ്റ്റമേഴ്സ് ഈ മൂന്ന് പേരുടെയും റിലേഷൻഷിപ്പ് നമുക്ക് ഐ സി ടി ടൂൾസ് ഉപയോഗിച്ച് ഉള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇമെയിൽ വീഡിയോ ചാറ്റ് റൂം ഓർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യണത് ഇമെയിൽ വീഡിയോ ചാറ്റ് റൂംസ് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്താ ഇവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും പ്രൊഡക്ഷൻ്റെ സ്റ്റോക്കിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ പ്രൊഡക്ഷൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം ഓക്കെ ഇവിടെ ഐ സി ടി ടൂൾസ് ഉപയോഗിച്ച് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യണത് ദാറ്റ് ഈസ് ഇറ്റ് മാനേജിങ് ഇൻവെൻട്രി കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സി ആർ എം കമ്പനീസ് ആർ യൂസിങ് ഐ സി ടി ടു ഇംപ്രൂവ് ആൻഡ് മാനേജ് കസ്റ്റമർ റിലേഷൻഷിപ്പ് കമ്പനീസ് ഐ സി ടി ടൂൾസ് യൂസ് ചെയ്തിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ അത് മാനേജ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം അതായത് ഓരോ കമ്പനിയിലും എന്താ കസ്റ്റമർ റിലേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും ആ ആളെന്തായിരിക്കും കമ്പനീസിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ആൾക്ക് മനസ്സിലാവും കാരണം എന്താ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ ആ കമ്പനീസിലേക്ക് കോൾ ചെയ്യിക്കുക കോൾ ചെയ്യുമ്പോൾ ഇന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും ഓക്കെ പിന്നെ ആൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്താലാണ് ആൾക്കത് കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെന്താ അതിൽ ആ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഏത് രീതിയിൽ കൂടെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ആരെ കൊടുക്കുന്നത് കസ്റ്റമർ റിലേഷൻ ഓഫീസറാണ് അത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ കസ്റ്റമറും അതുപോലെ തന്നെ കമ്പനിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ കസ്റ്റമർ റിലേഷൻ ഓഫീസർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇമേജ് സ്കാനിങ് ഡോക്യുമെൻ്റ് ആൻഡ് ഇമേജ് സ്കാനേഴ്സ് അലോ വർക്കേഴ്സ് ടു കൺവേർട്ട് പേപ്പർ വർക്ക്സ് പ്ലാൻസ് ഡയഗ്രാംസ് ആൻഡ് ഈ ഫോട്ടോസ് ഇൻ ടു ഇലക്ട്രോണിക് ഫയൽസ് ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ ഇമേജ് സ്കാനർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കമ്പനീസിൻ്റെ ഏതെങ്കിലും പേപ്പർ വർക്കോ പ്ലാൻസോ ഡയഗ്രാംസോ ഫോട്ടോസോ അതിനൊക്കെ ഇലക്ട്രോണിക് ഫയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ അടുത്ത കൺട്രിയിലുള്ള ഓർഗനൈസേഷനിൽ കുറച്ച് പേപ്പർ വർക്ക്സ് എത്തിക്കണം അതിന് ചിലപ്പോൾ ട്രാവലിങ് ബുദ്ധിമുട്ടാണെന്ന് വയ്ക്കുക
ആ ടൈമിൽ ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ് വയ്ക്കുക. ആ സമയത്ത് എന്താ, നമ്മൾ ഇമേജ് സ്കാനറൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക് ഫയലായിട്ട് നമുക്കതിനെ സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇമേജ് സ്കാനിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ മൂന്ന് ടോപ്പിക്കുകളാണ് കവർ ചെയ്തത്. ഒന്ന്, ഐ സി ടി എന്താണ്. രണ്ടാമത്, ആപ്ലിക്കേഷൻസ് ഇൻ ഐ സി ടി. മൂന്നാമത്, റോൾസ് ഓഫ് ഐ സി ടി ഇൻ ബിസിനസ്.